ഇന്ന് ഡിസംബർ 12. കാലിത്തൊഴുത്തിലേക്കുള്ള യാത്ര അവസാനിക്കുന്നത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം അപ്പത്തിൻ്റെ നാട്. മാനവ മക്കളുടെ ആത്മീയ വിശപ്പടക്കുവാൻ അപ്പമായി വന്നവൻ ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് പിറവിയെടുക്കേണ്ടത്? വാഴ്വിലൂടെ നടന്ന കാലം അത്രയും. സ്വർഗീയമായ അപ്പത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചവൻ ഇന്ന് നമുക്ക് വേണ്ടി അപ്പമായി മാറിയിരിക്കുന്നു. പുൽക്കൂട്ടിൽ നമ്മളെയും കാത്ത്, നമ്മുടെ ഹൃദയവാതിലിൻ്റെ തുറവിയും കാത്തുകൊണ്ട് അവന് ഇന്നും ഇരിപ്പുണ്ട്. അപ്പമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, കർമ്മമണ്ഡലങ്ങളിൽ, ജോലിയിടങ്ങളിൽ, കുടുംബബന്ധങ്ങളിൽ, അയൽവക്കങ്ങളിലൊക്കെ രുചി പകരുന്ന അപ്പമാകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ അപ്പമാവുക എളുപ്പമല്ല. സ്വയം ഉറിയപ്പെടണമെങ്കിൽ നിന്റെ സ്വാർത്ഥതയുടെ കുറുകിയ കരങ്ങൾ നീ നിവർത്തണം. എല്ലാവർക്കും എല്ലാമാകുവാൻ സാധിക്കുന്നില്ല എങ്കിലും നിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അല്പമെങ്കിലും ആൾക്കാർക്ക് ആശ്വാസമാകുവാൻ, നന്മയുടെ കിരണമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഭൂപടത്തിലെ ബെത്ലഹേമിൽ ഒരിക്കൽ മാത്രം പിറവിയെടുത്ത ഉണ്ണിമിശിഹ ഇന്ന് നിന്റെ ജീവിത ബെത്ലഹേമിൽ ദൈനംദിനം പിറവിയെടുക്കുവാനായിട്ട് ഇത് കാരണമാകും. നമുക്കും പ്രാർത്ഥിക്കാം. ഉണ്ണിമിശിഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് നിന്റെ പിറവിയെടുക്കുവാനും ജീവിതമാകുന്ന ബെത്ലഹേമിൽ നിന്റെ നന്മ സമ്മാനിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് തന്നെ അപ്പമാകുവാനായിട്ട്, രുചി പകരുന്ന അപ്പമാകുവാൻ, നിസ്വാർത്ഥ ഇടമാകുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.